thank <laughs> you പ്രിയപ്പെട്ട കുട്ടികളെ എട്ടാം ക്ലാസിൻ്റെ ഭൗതിക ശാസ്ത്രം ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ബലവുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ ക്ലാസ്സാണിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ദ്രാവകമർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നൽകിയിരുന്നു ഒരു കുപ്പിയുടെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു വായു വായുകുമളയുടെ ചിത്രീകരണത്തിൽ ഏതാണ് ശരി എന്നായിരുന്നു ചോദ്യം എ ബി സി ഡി എന്നിങ്ങനെ നാല് ചോദ്യങ്ങളാണ് അതിൽ സി ആണ് ശരിയായ ഉത്തരമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ സി ചിത്രത്തിലാണ് അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് വരുന്ന വായു കുമളയുടെ വലുപ്പം കൂടിക്കൂടി വരുന്നത് അല്ലേ അടുത്തട്ടിൽ നിന്ന് മുകളിലേക്ക് തോറും ദ്രാവകമർദ്ദം കുറയുന്നു അതിനാൽ വായുകുമളയുടെ വലുപ്പം കൂടിക്കൂടി വരുന്നു അല്ലാവരും ശാസ്ത്രപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ക്വിസ് മത്സരത്തോടു കൂടി ആരംഭിക്കാം രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഈ ക്വിസ് മത്സരത്തിലുള്ളൂ ആരംഭിക്കാലോ ഒന്നാമത്തെ ചോദ്യം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹകർ ആരാണ് ഹൂർ ദ ഫസ്റ്റ് മൗണ്ടനേഴ്സ് ടു കോൺകർ എവറസ്റ്റ് ഉത്തരം എഴുതിയോ എല്ലാവരും ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതു പറഞ്ഞോളൂ ടെൻസിങ് ആൻഡ് ഹിലാരി ശരി ഉത്തരമാണ് ടെൻസിങ്ങും ഹിലാരിയുമാണ് എവറസ്റ്റഡ് കൊടുമുടി ആദ്യമായി കീഴടക്കിയവർ രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം നിങ്ങൾ ഇപ്പോഴെഴുതേണ്ടതില്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവുന്നതാണ് ചോദ്യം ഇതാണ് വളരെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പർവ്വതാരോഹകർക്ക് മൂക്കിൽ കൂടി രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണ് എന്താണിതിൻ്റെ കാരണം ഒരു സൂചന ഞാൻ തരാം അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടാണ് പർവ്വതാരോഹകർക്ക് മൂക്കിൽ കൂടി രക്തസ്രാവം ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യാം ഇവിടെ നോക്കൂ ഈ ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും കാണുന്നുണ്ടോ ഏതെങ്കിലും വസ്തു ഈ ഗ്ലാസ്സിലുണ്ടോ നോക്കൂ ഇതിനകത്ത് എന്തുണ്ടാവും വായു ഉണ്ടാവും ഇപ്പോഴോ വായു എന്ത് ചെയ്തിട്ടുണ്ടാവും പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ലേ എന്തോ ഒരു സംശയമുണ്ടല്ലേ വായു പുറത്തേക്ക് പോയിട്ടുണ്ടാവുമോ നമുക്ക് നോക്കാം വായു എവിടെ നിന്ന് എവിടത്തേക്കാണ് വായു സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് ഒഴുകുന്നത് അറിയാമോ വായു കൂടുതലടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണോ അല്ല വായു കുറഞ്ഞ സ്ഥലത്തു നിന്ന് വായു കൂടുതലുള്ള സ്ഥലത്തേക്കാണോ നമുക്കൊരു ബലൂൺ ഉപയോഗിച്ചൊരു പ്രവർത്തനം ചെയ്യാം വായു നിറച്ചിരിക്കുന്ന ഒരു ബലൂണാണിത് ഈ ബലൂണിൻ്റെ ഇവിടെ നിന്ന് ഞാൻ പിടിവിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക വായു ബലൂണിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് പോകുന്നു അല്ലേ എന്തുകൊണ്ടാണ് വാ വായു കൂടുതലടുത്ത് കുറഞ്ഞിടത്തേക്കാണോ പോയത് അല്ല അതുമായിട്ട് ബന്ധമില്ല വായു പ്രവഹിക്കുന്ന എപ്പോഴും വായുമർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും വായുമർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടെ വായുമർദ്ദം കൂടുതൽ എവിടെയാണ് ബലൂണിനകത്താണ് അതുകൊണ്ടാണ് ബലൂണിനകത്ത് നിന്നും വായു പുറത്തേക്ക് പോകുന്നത് നോക്കൂ ഇപ്പോൾ ഇത് ഇതിനകത്ത് നിന്നും വായു പുറത്തേക്ക് പോകുന്നുണ്ടോ എന്താ പുറത്തേക്ക് പോകാതിരിക്കാൻ കാരണം നോക്കൂ ഇതിനിവിടെ ഇവിടെ ഒരു ചെറിയൊരു ബോൾ ഞാൻ ഈ ബലൂണിന് അകത്ത് വെച്ചിട്ടുണ്ട് ആ ബലൂൺ ആ ബലൂണിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്നതിന് തടഞ്ഞു നിർത്തുന്ന ആരാണ് ഈ ഒരു ബോളാണ് അല്ലേ ഇപ്പോൾ വായുവിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇനി ഞാൻ ഈ ബലൂണിനെ നേരെ മുകളിലേക്ക് പിടിച്ചാലോ ബോൾ താഴേക്ക് വരുമല്ലോ വരുമോ നോക്കാം ഇപ്പോഴെന്തായി ഈ ബോൾ എന്തു ചെയ്യുന്നില്ല താഴേക്ക് വീഴുന്നില്ല എന്തായിരിക്കും കാരണം ഇതിനകത്തുള്ള വായു ഈ ബോളിന് മുകളിലൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഇങ്ങോട്ട് യൂണിറ്റ് പ്രതല പരപ്പളവിൽ വായു പ്രയോഗിക്കുന്ന ബലത്തെയാണ് മർദ്ദമെന്ന് പറയുന്നത് അപ്പോൾ വായു മർദ്ദം എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ചെയ്ത ഈ രണ്ടു പ്രവർത്തനങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് വായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമെന്ന് അല്ലേ അതുപോലെ വായു മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെന്നും മനസ്സിലാക്കി കൂടാതെ വായുമർദ്ദം താഴോട്ട് മാത്രമല്ല എല്ലാ ദിശയിലേക്കും ഉണ്ടോ എന്നും മനസ്സിലാക്കാം ഇനി വായുമർദ്ദവുമായി ബന്ധപ്പെട്ട മറ്റൊരു പരീക്ഷണം നോക്കൂ ഈ പ്രവർത്തനത്തിൽ ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്കിന് മുകളിൽ ഒരു കോഴിമുട്ട ഇങ്ങനെ വെക്കുകയാണ് ഇതിൽ സ്പർശിക്കാതെ കോഴിമുട്ടയെ ഇതിനകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി കഴിയുമോ അതിനായി ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് നോക്കൂ ഇവിടെ എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് ഫ്ലാസ്കിന് മുകളിൽ വെച്ചിരിക്കുന്ന കോഴിമുട്ട ഫ്ലാസ്കിനകത്തേക്ക് പ്രവേശിച്ചു അല്ലേ എന്തായിരിക്കാൻ കാരണം ഫ്ലാസ്കിൽ കടലാസ കഷ്ണം കത്തിച്ചിട്ടപ്പോൾ അതിനകത്തെ വായുവിൻ്റെ താപനില കൂടുകയും വായു വികസിച്ച് ഫ്ലാസ്കിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഫ്ലാസ്കിനകത്ത് മർദ്ദം കുറയുന്നു മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് അന്തരീക്ഷവായു കടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അന്തരീക്ഷ വായു മർദ്ദം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കോഴിമുട്ട ഫ്ലാസ്കിലേക്ക് കടന്നു പോയത് മനസ്സിലായല്ലോ ഈ വീഡിയോ നിരീക്ഷിക്കൂ അന്തരീക്ഷ മർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭൂമിക്ക് ചുറ്റും ഒരു അന്തരീക്ഷത്തിൻ്റെ അന്തരീക്ഷ വായുവിൻ്റെ ഒരു ആവരണമുണ്ട് അല്ലേ ഇപ്പോൾ ഈ ഇവിടെയുള്ളൊരു മേച്ച നമ്മൾ സങ്കല്പിക്കുന്ന വിചാരിക്കാം ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതിയുമുള്ള ഒരു മേശയുടെ പ്രതലം നമ്മൾ സങ്കല്പിക്കുന്നു അതു മുതൽ അന്തരീക്ഷത്തിൻ്റെ അറ്റം വരെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ പരിധി വരെ എന്നുണ്ടാവും വായു അതിന് മുകളിൽ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റും ഒരു വായുവിൻ്റെ വലിയൊരു തൂണിനെ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റും ആ വായുവിൻ്റെ ഭാരം എവിടെയാ അനുഭവപ്പെടുന്നത് ഈ മേശപ്പുറത്താണ് അല്ലേ അപ്പോൾ യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ വായുവിൻ്റെ ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാം ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരാവരണമുണ്ട് ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവുമായിരിക്കും അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം ആൻ എൻവലപ്പ് ഓഫ് എയർ സറൗണ്ട് ദ എർത്ത് ദിസ് ഈസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ

പൊതുവെ ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തായി വായുവിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനടുത്താണ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അന്തരീക്ഷ വായുവിൻ്റെ അളവ് കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദവും കുറയുന്നു ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്തായിരിക്കും അതെവിടെയാണ് സമുദ്രനിരപ്പിലാണ് സമുദ്രനിരപ്പിലാണ് ഏറ്റവും കൂടിയ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്നത് അത് എത്രയായിരിക്കും എത്രയായിരിക്കുമെന്നറിയാമോ പോയിൻറ്റ് ഏഴ് ആറ് മീറ്റർ ഉയരമുള്ള അതുപോലെ ഒരു മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു രസയൂപത്തെ നമ്മൾ സങ്കല്പിക്കുന്നു ആ രസയൂപം പ്രയോഗിക്കുന്ന മർദ്ദം എത്രയാണോ അതിന് തുല്യമായിരിക്കും സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിറിക് പ്രഷർ സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദത്തെയാണ് നമ്മൾ പ്രമാണ അന്തരീക്ഷ മർദ്ദം അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിറിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ഏത് യൂണിറ്റിലാണെന്ന് അറിയാമോ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ് ഉപയോഗിക്കുന്ന ഉപകരണമോ ഈ ചിത്രം നോക്കൂ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ ചിത്രമാണ് കാണുന്നത് എന്താണത് മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് ബാരോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അന്തരീക്ഷ മർദ്ദം അളക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായു യൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കണക്കാക്കുന്നു ഇത് പോയിൻറ്റ് ഏഴ് ആറ് മീറ്റർ ഉയരമുള്ള യൂണിറ്റ് പരപ്പളവുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഇതാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ുന്നു അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ദ വെയ്റ്റ് ഓഫ് എൻ എയർ കോളം എബോ യൂണിറ്റി ഏരിയ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് സീ ലെവൽ ഈസ് കൺസിഡേഡ് ആസ് വൺ അറ്റ്മോസ്ഫറിക് പ്രഷർ ദിസ് ഈസ് ഈക്വലൻഡ് ടു ദ വെയിറ്റ് ഓഫ് മെർക്കുറി കോളം ഓഫ് ഹൈറ്റ് പോയിൻറ്റ് സെവൻ സിക്സ് മീറ്റർ

എന്തൊക്കെയാണ് പ്രസ്താവനകൾ നമുക്ക് നോക്കാം അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ചർച്ച ചെയ്ത കാരണങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കൂ ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുന്നു പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു അസ്ട്രോനോട്ട് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ് ആസ് മൗണ്ടനേഴ്സ് ക്ലൈംബ് ഹയർ ആൽറ്റിറ്റ്യൂഡ് ദർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് നാസൽ ബ്ലീഡിംഗ് ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസ് ഈ പ്രസ്താവനകൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി കഴിയുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇതിന് വിശദീകരണം നൽകാൻ കഴിയുന്ന ഒരു ലഘു പ്രവർത്തനം കൂടി നമുക്കിപ്പോൾ ചെയ്യാം നോക്കൂ ഇവിടെ ഒരു സിറിഞ്ചാണിത് ഈ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഞാൻ അമർത്തുമ്പോൾ ഇതിനകത്ത് മർദ്ദത്തിന് എന്തായിരിക്കും സംഭവിക്കുക പിസ്റ്റൺ ഞാൻ അമർത്തുന്നു അപ്പോൾ വായുവിനെ പുറത്തേക്ക് വിടുന്നില്ല പക്ഷേ വായുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ മർദ്ദം കൂടും ഇനി ഞാൻ ഈ പിസ്റ്റണിനെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ പിസ്റ്റണിൻ്റെ ഇവിടെ അടച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ഇതിനെ പിറകോട്ട് വലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിനകത്ത് മർദ്ദം കുറയും അപ്പോൾ മർദ്ദം കൂടുന്നതെപ്പോഴാണ് മർദ്ദം കുറയുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ ഇവിടെ ഇവിടെ അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റണ അമർത്തുമ്പോൾ മർദ്ദം കൂടുന്നു അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റണ പുറകോട്ട് വലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ ബലൂൺ ഊതി ഉറപ്പിച്ച ശേഷം ഇതിനകത്തേക്ക് ഇടുകയാണ് മർദ്ദം കൂട്ടുമ്പോഴും മർദ്ദം കുറക്കുമ്പോഴും ആ ബലൂണിന് എന്ത് മാറ്റമാണ് വരുന്നതെന്നും ശ്രദ്ധിച്ചു നോക്കൂ ഊതി ഉറപ്പിച്ച ബലൂണിന് ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ് ബലൂണിനെ കാണുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ പിസ്റ്റൺ അമർത്തുകയാണ് എന്ത് മാറ്റമാണ് അതിന് വലുപ്പത്തിന് വരുന്നത് നോക്കൂ പിസ്റ്റൺ അമർത്തുമ്പോൾ ബലൂണിന് എന്ത് മാറ്റമാണ് വരുന്നത് ബലൂൺ ചുരുങ്ങുന്നു അല്ലേ ഇനി ഇതിലേക്ക് പിസ്റ്റൺ അമർത്തി വെച്ച ശേഷം ഞാൻ ഇതിൻ്റെ പിസ്റ്റൺ പിറകോട്ട് വലിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ബലൂണിൻ്റെ എന്താണ് സംഭവിക്കുന്നത് അത് വലുതാവുന്നു അമർത്തുമ്പോൾ മർദ്ദം കൂടുന്നതിനാൽ വലുപ്പം കുറയുന്നു പുറത്തേക്ക് വലിക്കുമ്പോൾ ഇതിനകത്ത് മർദ്ദം കുറയുന്നതിനാൽ ബലൂണിൻ്റെ വലിപ്പം കൂടുന്നു എന്ന് മനസ്സിലായല്ലോ ഒന്നുകൂടി നോക്കൂ എല്ലാവരും ഈ ബലൂൺ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ വലിപ്പത്തിനെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ ഞാൻ പിസ്റ്റണ് വലിച്ച് മർദ്ദം കുറക്കുകയാണ് അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കൂ ബലൂണിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു ഇനി ഇവിടെ ഈ പിസ്റ്റണ്ണിനെ ഞാൻ അമർത്തുമ്പോഴെന്താണ് സംഭവിക്കുന്നത് ബലൂണിൻ്റെ വലുപ്പം കുറഞ്ഞ് 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 വരുന്നു മനസ്സിലായല്ലോ ഇനി നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പർവ്വതാരോഹകരുടെ മൂക്കിൽ കൂടി രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി കഴിയുമല്ലോ ഇപ്പോൾ കാണിച്ച ഉദാഹരണം കണ്ടല്ലോ പ്രവർത്തനം കണ്ടല്ലോ അവിടെ മർദ്ദം കുറയുമ്പോൾ ബലൂൺ വികസിക്കുന്നു അല്ലേ അതുപോലെ ഉയരങ്ങളിലെത്തുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത് അന്തരീക്ഷമർദ്ദം കുറയുന്നു അപ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ അതിനനുസരിച്ച് മർദ്ദം കുറയുന്നതനുസരിച്ച് രക്തക്കുഴലുകൾ വികസിക്കുന്നു അങ്ങനെ സൂക്ഷ്മങ്ങളായ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്നതിനാലാണ് മൂക്കിൽ കൂടി രക്തസ്രാവം ഉണ്ടാകുന്നത് അതുപോലെ ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കാനുള്ള കാരണം ഇതുതന്നെയാണ് അന്തരീക്ഷമർദ്ദം പൂജ്യമാണ് ബഹിരാകാശത്തിൽ അന്തരീക്ഷ മർദ്ദ തീരെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ മർദ്ദമില്ലാത്തതിനാൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അതേ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിന് പുറത്ത് അല്ലെങ്കിൽ ശരീരം മൊത്തം വികസിച്ച് ആവാൻ സാധ്യതയുണ്ട് അല്ലേ അപകടം സംഭവിക്കും അങ്ങനെ ശരീരത്തിനകത്തെ അതേ മർദ്ദം തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്താൻ വേണ്ടിയാണ് പ്രത്യേകതരം ദിനം വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെന്താണ് റബ്ബർ സക്കറുകൾ നമുക്ക് മിനുസമുള്ള പ്രതലങ്ങളിൽ ഒട്ടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നു ഒട്ടിക്കാൻ വേണ്ടി കഴിയുന്നു നോക്കൂ ഇവിടെ ഒരു മിനുസമുള്ള പ്രതലമാണ് ഈ മിനുസമുള്ള പ്രതലത്തിലേക്ക് റബ്ബർ സക്കറിനെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം നല്ല ടൈറ്റായിട്ട് ഇതിവിടെ നിൽക്കുന്നു അല്ലേ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് ഇതിനെ നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ അമർത്തുമ്പോൾ ഇതിനകത്ത് വായു പുറത്തേക്ക് പോകുന്നു അതിനാൽ ഈ സക്കറിൻ്റെ അകത്തുള്ളിൽ മർദ്ദം കുറയുകയും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് അന്തരീക്ഷ വായു കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ റബ്ബർ സർക്കർ ഇവിടെ ഉറച്ച് നിൽക്കുന്നു അന്തരീക്ഷ വായു മർദ്ദം പ്രയോഗിക്കുന്നതിനാണ് റബ്ബർ ഇങ്ങനെ അവിടെ ഒട്ടിച്ച് നിർത്താൻ വേണ്ടി കഴിയുന്നത് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയ ആ പ്രവർത്തനത്തിൻ്റെ വിശദീകരണം നൽകാമല്ലോ വായുമർദ്ദവുമായി ബന്ധപ്പെട്ടപ്പെട്ട ഒരു പരീക്ഷണമായിരുന്നു നടത്തിയത് ഈ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളം നിറച്ചപ്പോൾ ഇതിൽ നിന്ന് വെള്ളം രണ്ടാമത്തെ കുപ്പിയിലേക്ക് പോയില്ല അല്ലേ ഇവിടെ ഇത് അടച്ചു വച്ചത് കാരണമാണ് പോവാതിരുന്നത് എന്താ പോവാതിരിക്കാൻ കാരണം വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറേ വായു അധികമായിട്ട് ഇതിലേക്ക് പോയി ഈ രണ്ടാമത്തെ കുപ്പിയിലേക്ക് പോയിരുന്നു അപ്പോൾ ഇതിനകത്ത് വായുമർദ്ദം കൂടി അപ്പോൾ വായുമർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും വായു പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിനകത്തുനിന്ന് അങ്ങോട്ട് ദ്രാവകത്തിന് പ്രവേശിക്കാൻ കഴിയാതിരുന്നത് മനസ്സിലായല്ലോ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടുവല്ലോ ബലം എന്ന അധ്യായം ഏകദേശം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ തരാം നിങ്ങൾ ചെയ്യാമല്ലോ വീട്ടിൽ നിന്നും ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിലയിരുത്താം എന്ന ഭാഗത്തെ മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക എ ബി സി കോളങ്ങളിൽ നൽകിയ കാര്യ കാര്യങ്ങളെ ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതണം എ കോളത്തിൽ അന്തരീക്ഷമർദ്ദം സ്നേഹകം തേങ്ങ താഴേക്ക് വീഴുന്നു കാന്തം ബി പാസ്ക്കൽ ആകർഷണം ബാർ ഘർഷണം ഗുരുത്വാകർഷണം സി വെളിച്ചെണ്ണ ബാരോമീറ്റർ തെർമോമീറ്റർ സമ്പർക്കരഹിതം വികർഷണം മാത് ദി ഫോളോയിങ് കൊളം എ അറ്റ്മോസ്ഫിറിക് പ്രഷർ ലൂബ്രിക്കൻറ്റ് കോക്കനട്ട് ഫോളിംഗ് ഡൗൺ മാഗ്നറ്റ് ബി പാസ്കൽ അട്രാക്ഷൻ ബാർ ഫ്രിക്ഷൻ ഗ്രാവിറ്റേഷൻ സി കോക്കനട്ട് ഓയിൽ ഭാരോമീറ്റർ തെർമോമീറ്റർ നോൺ കോണ്ടാക്റ്റ് റിപ്പൾഷൻ രണ്ടാമത്തെ പ്രവർത്തനം നിത്യജീവിതത്തിൽ അന്തരീക്ഷമർത്ഥം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്യുക ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് വേർ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് യൂസ്ഡ് ഇപ്പോൾ നമ്മുടെ ഈ ബലം എന്നുള്ള അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ എന്താണ് ബലമെന്ന് നമ്മൾ മനസ്സിലാക്കി ഘർഷണം ഗുണകരമാകുന്ന സന്ദർഭങ്ങൾ ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ ഘർഷണം കുറക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൂടാതെ മർദ്ദം വ്യാപകമർദ്ദം ദ്രാവകമർദ്ദം ഏറ്റവും അവസാനമായി അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ലഘുപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ച് ബലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക ബലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ നിവാരണം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയാധ്യാപകരുമായി ബന്ധപ്പെടുക നന്ദി നമസ്കാരം